നമ്മളുടെ മറ്റേ ഗുളിയില്ലേ വയാഗ്ര, അതുകൊണ്ട് പച്ചപിടിച്ചൊരു മനുഷ്യന്റെ വീടാണ് കാണുന്നത്. ഡമ്മായ ജെനിഫർ ലോപ്പസിന് അമേരിക്കയിൽ ഒരുപാട് കൂരകളുണ്ട്. ഇത് മയാമിയിലുള്ള ഒരു കുഞ്ഞിപ്പര. സൗത്ത് അമേരിക്കക്കാരെ കീടനാശിനി കുടിപ്പിക്കുന്ന ഗഡി കടൽക്കാറ്റ് കൊള്ളാൻ വന്ന സ്ഥലാട്ടത്. ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒപ്പം നിങ്ങളെയും കൂടി ഒന്ന് ആസ്വദിപ്പിക്കാനുള്ള കണ്ടീഷനിൽ നമ്മളൊന്ന് ഇറങ്ങിയേക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയാമി ഡൗൺ ടൗൺ ആണ് കൂടുതലായി കാണുന്നത്. ഇപ്പം നമ്മളെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അതാണ് അവിടേക്ക് എത്തിപ്പെടുന്ന സ്ഥലങ്ങളാണ്. പോണ വഴിക്ക് നമ്മൾ നോക്കിയാൽ കാണാട്ടാ, പാലാരിവട്ടം പാലം പോലെ ഒന്നല്ല കേട്ടാ, ഇഷ്ടം പോലെ കമ്പി സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് പണിയണ പാലങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ലൈനുകളുള്ള റോഡുകളും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലേക്ക്, ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കുറേ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, അവിടെ കുറേ ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോണതാ. അപ്പോൾ നമ്മളിന്ന് പോണത് തന്നെ നമ്മളൊരു ബോട്ട് യാത്രയ്ക്ക് പോണേ. ഒരു ഐലൻഡ് ക്യൂ എന്ന് പറഞ്ഞ ബോട്ടിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ പിന്നാമ്പുറം കാണാനാണ് നമ്മൾ പോകുന്നത്. വഴി തെറ്റിപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി, എന്നിട്ട് നമ്മൾ അങ്ങടോ ഇങ്ങടോ എന്നൊരു സംശയം വന്നപ്പോൾ നിർത്തിയതാണ്. കാരണം ചില സമയത്ത് നമ്മൾ നാവിഗേറ്റർ കറക്റ്റായിട്ട് വരില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ യാത്ര നടന്നങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവിടേക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പം ഗഡികളെ പോണ വഴി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നെത്തിപ്പെടുന്ന സ്ഥലം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ, നമ്മൾ അങ്ങോട്ട് എത്തട്ടെ, ബാക്കിയുള്ളൊക്കെ അവിടെ ചെന്നിട്ട്. മയാമി സിറ്റിയുടെ ട്രോളി സർവീസാണിത്. അത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി പോവാം. സാധാരണ അവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു വൈറ്റ് കളറൊരു ബിൽഡിംഗ് കാണാം. മയാമി ഹീറ്റ്സ് എന്ന് പറഞ്ഞ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ ഓൺ സ്റ്റേഡിയം ആണ് ആ കാണുന്നത്. അടിപൊളി സംഭവട്ടാ. ഒരു തവണ നമ്മളവിടെ പോയിണ്ട്, ഒരു ഡിസ്നിയുടെ ഒരു ഷോ അവിടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഉഗ്ര സ്ഥലം കേട്ടോ, അതിൻ്റെ സ്റ്റേഡിയോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണുന്നത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റും, നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം കിട്ടിയുള്ള എൻ്റെ ബാക്കിൽ ഇതാ കിടക്കുന്ന ബോട്ടിലാട്ടോ നമ്മൾ പോകാൻ പോണത്. ബോട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കപ്പലിൻ്റെ ഒരു കിടാവ്, അമ്മാതിരി ഐറ്റാട്ടത്. എൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്തെ പറ്റി പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്, ബോട്ടുകൾ. ഈ ബോട്ടുകളിലൊക്കെയാണ് ഈ ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റുകൾ വന്നിട്ടൊക്കെ പോണത്. അപ്പോൾ എല്ലാവരും എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെയുള്ള ആൾക്കാരുകൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് അത്. ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ ഏരിയ ഒക്കെ നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാളൊരു സാധനം ഇപ്പോൾ ആ കായലിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കടലിലേക്കോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒന്നും വലിച്ചു വലിയ അങ്ങനത്തെ പരിപാടികളൊന്നും കണ്ടിട്ടില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവറോ ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. എല്ലാം പ്രോപ്പറായിട്ട് അതിൻ്റെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി അവരിട്ടേക്കും. അത് മാത്രമല്ല കേട്ടോ, അത് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ട് പ്രോപ്പർ ടൈമിങ്ങിൽ അത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. പിന്നെ വരുന്ന ഗഡികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് മാൾ അവിടെ ഉണ്ട്, ചെറുതായിട്ട് ഷോപ്പിംഗ് മാൾ. പക്ഷെ ചാർജൊക്കെ ഭയങ്കരമാണ്, വരണവനൊക്കെ എന്ത് ചാർജ് അല്ലേ. നമ്മൾ കയറുന്നതിന്റെ ഡബിൾ ഡെക്കർ ബോട്ടിലാട്ടാ, പക്ഷെ അതിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് കാണാൻ സുഖമെന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോരും. താഴെ തന്നെ എ സി റൂമാണ്, പക്ഷെ നമ്മൾ ഓപ്പൺ എയറിൽ അത് കണ്ടു പോകാനായിട്ട് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു ബോട്ടുകളൊക്കെ, ഇതേപോലെ തന്നെ ടൂർ സർവീസ് നടത്തുന്നതാണ്. ഈ സെലിബ്രിറ്റികളുടെ ഓരോ വീട് കാണിച്ച് അവർ കാശ് ഉണ്ടാക്കുന്ന അവരുടെ പരിപാടി. വീക്കെൻഡുകളിലായാലും വീക്ക് ഡേയ്സിലായാലും ഒരുപാട് ബോട്ടിങ് ആൾക്കാർ, ബോട്ടിൻ്റെ ആൾക്കാർ, ഓണേഴ്സ് ഇവിടെ വരുന്നു പോകുന്നുണ്ട്. ഇവരെല്ലാം റെൻറ്റഡ് പ്ലേസസ് ആണ്. ഓരോ ഏരിയയിലും ഒരു ബോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു റെൻറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്തേക്കണത്. മിക്കവാറും കാശുകാർ തന്നെയാണ് എല്ലാവരും വരുന്നത്. പിന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കാശ് എന്നുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ എന്ന് തോന്നും. കാരണം ചിലർക്ക് യാച്ചുകൾ, ചിലർക്ക് ബോട്ടുകൾ. അതിപ്പോൾ യാച്ചുകൾ എന്ന് പറഞ്ഞാൽ ആരുടെയാണ് വലിയ യാച്ച് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളന്ന് തന്നെ നോക്കേണ്ടി വരും. അമ്മാതിരി ഐറ്റംസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇവിടെ ഇപ്പോൾ കസിനോ കാണാം. ഒരു ഹാർഡ് റോക്കിൻ്റെ കസിനോയുടെ ഒരു കോഫി ഹൗസാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം നമ്മളിത് കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാധനമാണ് ഏറ്റവും ബെറ്റർ, ഏതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് കാശിൻ്റെ ഏതാ വാങ്ങിക്കേണ്ടതെന്നുള്ള സംശയമുണ്ട്. ഇത് ഇവിടെ ഒന്ന് നോക്കിയാൽ മതി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ
ഒരു മില്യൺ 2 മില്യൻ്റെ ഒക്കെ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള സാധനങ്ങളൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കണ്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ദേ ഇവിടെ ഒരു നല്ല പറ്റിയ സ്ഥലമാണ്, വരാൻ പറ്റുന്നവർ വരാം, പോകാൻ പറ്റുന്നവർ പോവാ, ഇതൊന്നും പറ്റാത്തവർ നമ്മുടെ വീഡിയോ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം അല്ലേ. നമ്മൾ ഈ കാണുന്ന ഡൗൺ ടൗണിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ 2-3 കാര്യങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് പോകേണ്ടിട്ട്. മോണോറെയിലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്, ഡ്രൈവറിൽ രണ്ട് 2 കമ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടില്ല, മോണോറെയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ മൊത്തം മുകളിൽ ഹെലിപാഡും ഉണ്ട്. അത്യാവശ്യം ഒരു എയർലിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് സംഭവം പറഞ്ഞു പോകും. ഈ ഏരിയയിൽ തന്നെ ഒരു 3-4 വലിയ ഹോസ്പിറ്റലുകളും ഉണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു നാടിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാം ഒരു അടിപൊളിയായിട്ട് വരുന്നത്. സെലിബ്രിറ്റികളുടെ പിൻ നമ്പർത്ത് എത്തണമെങ്കിലല്ല, നമ്മൾ മയാമിയുടെ പിൻ നമ്പർത്തെ കൂടെ ഒന്ന് പോകണം. മയാമി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ, സിറ്റി ഓഫ് മയാമിയാണ്. അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതാ കാണുന്ന പാലം കണ്ട, പഴയ കാലത്തുള്ള പാലങ്ങളാണ്. ഇപ്പം പണിയുന്ന പാലങ്ങൾക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഈ പാലം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടുകളൊക്കെ പോകുമ്പോൾ പൊന്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യ കാലങ്ങളിലൊക്കെ ട്രാഫിക്കൊക്കെ വളരെ കുറവായിരുന്നു, ആ സമയത്ത് ഉണ്ടാക്കിയ പാലങ്ങളാണ്. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും പാലങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ പണിയേണ്ടത് ഞാൻ പറഞ്ഞു. ഇത് പണിയണമെങ്കിൽ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ സിറ്റിയുടെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. കോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ, അതായത് ആ സാധനത്തിന് ഇത്ര ക്വാളിറ്റി വേണം എന്ന് സർട്ടിഫൈ ചെയ്യുന്ന പല കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് പോകണമെന്ന് തന്നെ വന്ന് പോണ സാധനമാണ് ഹരിക്കെയിൻ. ഹരിക്കെയിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. സിറ്റി കോഡ് കൊണ്ടുവരാനും ഈ കോഡ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നടപ്പാക്കാനും കുറേ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ 1990s ഇവിടെ ഒരു ശക്തമായ കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റടിച്ചിട്ട് ബിൽഡിങ്ങുകൾ കുറേ അങ്ങോട്ട് പോയി, കുറേ ആൾക്കാർ മരിച്ചു, കുറേ ആൾക്കാരെ കാണണ്ടായി, കാറ്റത്ത് കുറേ സാധനങ്ങളൊക്കെ പറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ശക്തമായിട്ട് വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ പാകത്തിനുള്ള ബിൽഡിങ്ങുകൾ വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിൻഡോകൾ വേണം, വാതിലുകൾ വേണം എന്നുള്ള നിർബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയൊരു സാധനമാണിത്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇവിടെ ഒരു പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പണി കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരും കണ്ട് കുറച്ച് കാശൊക്കെ കൊടുത്താൽ അവരത് മാറ്റി എഴുതി തരണ ഒരു സ്വഭാവമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പണി പോകുന്നു മാത്രമല്ല, അവർ ജയിലിൽ പോകുന്നതുകൊണ്ട് അവർ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തവിടെ പോകുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ ഒരു പണിയെടുത്താൽ കറക്റ്റ് ടൈമിലെ പണി തീർത്തുകൊണ്ട് കൊടുക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങളുണ്ട്. കടലിലെ കൊട്ടാരം, കടലിലെ പാലസ് എന്ന് അറിയപ്പെടുന്ന ലിബർട്ടി ഓഫ് സീ എന്ന് പറഞ്ഞ റോയൽ കരീബിയൻ്റെ ഷിപ്പാണ് കിടക്കണേ. ഒരിക്കലും അതിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അതൊക്കെ പോവും. പിന്നെ നമ്മളെ പ്രകൃതിനെ ആസ്വദിച്ച് നോക്കി, പച്ചക്കടൽ നീലാകാശം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഏതൊരു സിനിമ പേരൊക്കെ ഉണ്ടിട്ട് അങ്ങനെ. പിന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളുടെ കളറ് ഭയങ്കര കോൺട്രാസ്റ്റിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് തോന്നാം നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ നടക്കണേ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണ്, ഇത്രയൊക്കെ കാശുകാരെന്ന് കാണുന്നത്. ഇവരോടും നമുക്ക് അസൂയല്ല കേട്ടോ, അസൂയല്ല എന്നല്ല, ഇവർക്കൊന്നും നമുക്ക് അസൂയ തോന്നണ ലെവലിലൊന്നല്ല ഇവർ. അതിനപ്പുറത്തെ ലെവലിലാണ് ഇവരുടെ ജീവിത രീതികൾ തന്നെ. പിന്നെ നമ്മൾ ഈ ബോട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കണം, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. ഓരോ സ്ഥലത്തിനും $2,000-$5,000 വരെ റെന്റ് കൊടുക്കണം. മയാമി ഡൗൺ ടൗണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാണ്ട് പറയാവുന്ന മറ്റൊരു കാര്യങ്ങളാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന പല സിനിമകളും. ഇന്ന് നമ്മൾ ഹോളിവുഡിൽ കാണുന്ന പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് മയാമി. ഇപ്പോൾ ഇതാ കാണുന്ന ബ്രിഡ്ജിലാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ബാഡ് ബോയ്സ് തുടങ്ങിയ മൂവികൾ ഷൂട്ട് ചെയ്തേക്കണതാ. ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ, സിറ്റിയുടെ തന്നെ ഇവർ റെന്റ് ചെയ്യും, പ്രോപ്പർട്ടി റെന്റ് ചെയ്യും. റെൻ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയം വരെ അവർ ബ്ലോക്ക് ചെയ്യും. പക്ഷെ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ അഡീഷണൽ ട്രാവലിംഗ് ഫെസിലിറ്റി മറ്റുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് ട്രാവലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇത്രയും റെൻറ്റ് സിറ്റിക്ക് കിട്ടുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിറ്റിക്ക് ഒരു വരുമാനമായി, പടങ്ങളിൽ ഇതൊക്കെ വരുകയും ചെയ്യും. പിന്നെ അതാ കാണുന്ന ആ ഓലപ്പര പോലെ സാധനം കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഹോട്ടലാണ്. മയാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നൈറ്റ് ലൈഫാണ്. രാത്രി ഒരു വൈകിട്ട്, രാത്രി എന്ന് പറയാൻ പറ്റില്ല, വൈകിട്ട് ഒരു 6 മണി ഒട്ടിങ്ങി വെളുപ്പിന് ഒരു 5 മണി 6 മണി വരെ ഇവിടെ പരിപാടികളാണ്. വലിയ കപ്പലിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോട്ടുകൾ കാണാം. ഇവിടെ ആളുകൾ ബോട്ടിൽ ജീവിക്കുന്നവരുണ്ട്, കാരണം നമ്മളുടെ വീട് പോലെ തന്നെ ബോട്ടിൽ ഇവർ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ചെറിയൊരു വഞ്ചി ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ. അവർ അവിടെ നിന്ന് പോയി ആ വഞ്ചിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബോട്ടിൽ തിരിച്ചു വന്ന് അതിലാണ് രാത്രിയും പകലൊക്കെ ജീവിക്കുന്നവർ. അതിലാണ്
അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങളും ഇവിടെയുണ്ട്. വീട് മാത്രമല്ല, അല്ലെങ്കിൽ ഫ്ലാറ്റ് മാത്രമല്ല, ഇങ്ങനെയുള്ള ജീവിതങ്ങളും നമ്മുടെ ഈ മയാമിയിലുണ്ട്. നമ്മൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ ഒരു മേൽക്കൊരു കോണാകൃതിയിലുള്ള ഒരു വീട് കാണണ്ടല്ലേ, ആ സാധനം എന്ന് പറഞ്ഞാൽ ജാക്കി ചാൻ്റെ ഫേമസ് ആയിട്ടുള്ള ഫ്രണ്ട് ചെങ്ലോൻ്റെ വീടാണത്. അതായത് മാർഷൽ ആർട്സിൻ്റെ മാസ്റ്ററാണ് ആള്. അവർ തമ്മിൽ ഒരുപാട് മൂവികൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ വീടാണത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 6 ഐലൻഡുകൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കണതാണ്. ഇവിടെ ഉള്ളത് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മില്യണേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളാണത്. പിന്നെ ആൾക്കാർ ഇതിലേക്ക് വന്നു പോകണതൊക്കെ ജങ്കാറിലാണ് പണിക്കാരൊക്കെ വന്നു പോകണത്. അവരെ മെയിൻ എൻട്രൻസിൽ കൂടെ ഒന്നും അധികം ആൾക്കാരും കടത്തിവിടില്ല. ടോം ക്രൂയിസ് തുടങ്ങി അതിൻ്റെ മുകളിലേക്കും താഴത്തേക്കുള്ള മിക്കവാറും എല്ലാവർക്കും ഇവിടെ വീടുകളുണ്ട്. പിന്നെ പല സെലിബ്രിറ്റീസും ഇത് വാങ്ങുക വിൽക്കുക വാങ്ങുക വിൽക്കുക എന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് നമ്മളിത് കാണും, നാളെ കാണുമ്പോൾ അത് വേറെ ആളുടെ വീടൊക്കെ ആയിരിക്കും. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് മമ്മൂക്കി മോഹൻലാലൊക്കെ ഇവിടെ വന്നു പോകണ്ടെന്നൊക്കെ അറിയണം. ചിലപ്പോൾ ഇനി ഇവർക്കൊക്കെ ഇവിടെ വീടുണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഇതൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം സെലിബ്രിറ്റീസ് എല്ലാ രാജ്യത്തും ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സൗത്ത് അമേരിക്ക എന്നുള്ള സെലിബ്രിറ്റീസാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ മറ്റവർക്കൊക്കെ എല്ലാവർക്കും വേറെ വേറെ സ്ഥലങ്ങളിൽ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒർലാൻഡോയിലുണ്ട്, ഇപ്പോൾ നമ്മുടെ അർണോൾഡ് ഷോസ്നഗർ അല്ലെ സിൽവർട്ട് സ്റ്റാലിൻ ഇവർക്കൊക്കെ വീടുകൾ ഇഷ്ടംപോലെ പല പല ഏരിയകളിലുണ്ട്. പല സെലിബ്രിറ്റികളും നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇവർ ആരൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇവരൊക്കെ ഓരോ പേരുകൾ പറയുമ്പോൾ നമുക്ക് അതിനെ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആരാണ് എന്താണെന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ആ വീടുകളുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ നമുക്കറിയാം ഉള്ളവൻ ചില്ലറക്കാരനല്ലാന്ന്. കാശിനും അവൻ്റെ കൊച്ചങ്ങളുടെ മുകളിലും കിടന്നുറങ്ങുന്ന ടീമെന്ന് നമുക്കറിയാം. ഇപ്പോൾ കാണാൻ വെള്ള വീടുണ്ടല്ല, മുകളിലൊരു പന്തിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടിരിക്കുന്ന സാധനമില്ലേ, അതായത് കിങ് ഓഫ് ലാറ്റിൻ മ്യൂസിക് എന്നറിയപ്പെടുന്ന റിക്കി മാർട്ടിൻ്റെ വീടത്. ഗഡി ഇവിടെ നിന്നല്ല, ഗഡി ഇറ്റലിയിൽ കിടന്നുള്ള വിഹരിക്കലാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോവും. അങ്ങനെ വന്നു പോകുമ്പോൾ താമസിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന സാധനമാണ് കാണുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു രാജകീയത. ഇതിപ്പോൾ പകല് കാണുമ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ രാത്രി ആ ലൈറ്റുകളൊക്കെ വരുമ്പോൾ എന്തായിരിക്കുമല്ലോ അതിൻ്റെ ഒരു സ്ഥിതി. 10-20 മില്യൺ വിലയും കണ്ട് വരേണ്ടെന്നൊക്കെ പറയണേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഓരോ വീടുകളും എല്ലാ സാധനങ്ങളും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യലും മാത്രമല്ല, ഇതൊന്നും ഇവരൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ കേട്ടോ വന്ന് താമസിക്കുന്നത്. അതിനൊക്കെ ആൾക്കാരിവിടെ വെച്ചേക്കാം. അവർ പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ചെറിയ കൂടാരല്ലേ, അത് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഫേമസ് ഗ്യാങ്സ്റ്റർ ആയിരുന്നു. അതായത് 1927 തുടങ്ങി 1947 വരെ ഗ്യാങ്സ്റ്റർ ആയിരുന്നു ഗഡി. ഈ ഗഡിയുടെ വീടിൻ്റെ ഗാർഡ് ഹൗസാണ് ആ കാണുന്നത്. ഇതിൽ തൂക്കം പിടിച്ച് പുള്ളിക്ക് കാവലിരിക്കലാണ് ഈ ഗാർഡുകളുടെ പണിയായിരുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആളുടെ വീട്. ആ തെങ്ങിനുള്ളിൽ കൂടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ആളതൊക്കെ അവിടെ നിന്ന് കൊടുത്തു പോയി. ആൾ ജീവിച്ചിരിപ്പൊന്നുമില്ല. ആളുടെ വീടായിരുന്നു. പക്ഷെ ഇപ്പോഴും അറിയപ്പെടുന്നത് തന്നെ ആളുടെ പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളുള്ള വീടുകളാണ് ഇവിടെ ഉള്ള ഓരോ വീടുകളും. നമ്മൾ നേരത്തെ റോയൽ കരീബിയൻ്റെ വലിയൊരു ഷിപ്പ് നേരത്തെ കണ്ടിരുന്നു, ലിബർട്ടി ഓഫ് ദി സീ. അതിൻ്റെ വേറൊരു ഷിപ്പാണ് ഇവിടെ കിടക്കുന്നത്. ഇവരുടെ ഓഫീസുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന നോർവീജിയൻ ക്രൂസ് ലൈനിൻ്റെ ഷിപ്പാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിൽ ഷിപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കാണാം നമുക്ക് അവരുടെ ഓഫീസ് കാണാം. എല്ലാവർക്കും ഇങ്ങനെ ഓരോ സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഷിപ്പിംഗ് കമ്പനിക്കും ഉണ്ട് ഇതേപോലെ. ആ വെള്ളമൊക്കെ നോക്കി എന്താ സ്റ്റൈലല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഒരു ബോട്ടൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നൊക്കെ. പക്ഷെ എന്താ ചെയ്യുക, കാശിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അതൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോയിട്ടൊരു വണ്ടിയിൽ ഒരു ബോട്ടിൽ കയറുക, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, നമ്മളൊരു മൈൻഡ് റീഫ്രഷ് ചെയ്യുക, എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക, പിന്നെയും ജോലിക്ക് പോവുക, പിന്നെയും കുറച്ച് കളയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ എത്തിപ്പെടുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഓരോരോ വീഡിയോകളൊക്കെ കാണിപ്പിച്ച് നമ്മൾ നിങ്ങളുടെ മനസ്സും ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മായി ജെനിഫർ ലോപ്പസിൻ്റെ വീടാണ് കാണുന്നത്. $30 മില്യൺ വിലയുണ്ട് ഈ വീടെന്ന് പറയണേ. അമ്മയുടെ ഒരു ഗുഡ് വില അനുസരിച്ച് ഇപ്പം മാർക്കറ്റിലിട്ട സാധനം ഒരു $35 മില്യൺ $40 മില്യൺ കച്ചവടമായി പോവും. അമ്മാതിരി ഐറ്റം സാധനമാണ് ആ വീട്. ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കാശാരനൊക്കെ ഒരാളുടെ വീടാണ് കാണുന്നത്. ആളുടെ പേരെന്ന് വെച്ചാൽ ഡോക്ടർ ഫിലിപ്പ് ഫ്രോസ്റ്റ്. കേട്ടിട്ടുണ്ടാവായിരിക്കും, മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവായിരിക്കും. നമ്മളുടെ മറ്റേ ഗുളിയില്ലേ വയാഗ്ര, അതുകൊണ്ട് പച്ച പിടിച്ചൊരു മനുഷ്യൻ്റെ വീടാണ് കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരുടെ സംഭാവന നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആ ബാക്കിൽ കാണുന്ന സാധനമില്ലേ, ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന പന പോലെ നിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആളെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. അത് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ പനിയാണ് ആ കാണുന്നത്.
അതായത് ഓരോ പനിക്കും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ $10,000 വെച്ച് കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ കൊണ്ടുവന്നേക്കണത്. അങ്ങനെ ഒരു 30 ഉണ്ട് ഈ ഐലൻഡിലെ സ്റ്റാർ ഐലൻഡിലെ ഏറ്റവും വലിയ വീടും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു സ്ഥാനമാണ് ഈ കാണുന്ന സ്ഥലം. ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ വീടിൻ്റെ വില എന്ന് വെച്ചാൽ 50 മില്യന് മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് എന്താണെന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടി, അതായത് ലോകം മുഴുവൻ എല്ലാവരും കൂടി ഫേമസ് ആക്കിയ ആളുടെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇയാളുടെ 2020 കണക്കനുസരിച്ച് ഇയാളുടെ നെറ്റ് വെർത്ത് എന്ന് പറയുന്നത് $1.6 billion ആണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നീല കളറുകൊണ്ട് പച്ച പിടിച്ചൊരു മനുഷ്യൻ്റെ വീടാണിത്. ഈ നീല കളറുള്ള ഗുളിക ആരെങ്കിലും വാങ്ങണ്ടെങ്കിൽ ആലോചിക്കുക, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ മയാമിയിൽ കിടക്കേണ്ടെന്നിട്ടാ. ലോകത്തിലൊരുപാട് ആൾക്കാരെ നീല ഗുളിയെ കഴിപ്പിച്ച് കാശരനാക്കിയോണ്ട് തന്നെ സൗത്ത് അമേരിക്കക്കാരെ കീടനാശിനി കുടിപ്പിച്ച്, അതായത് കൊക്കക്കോള പ്രൊഡക്റ്റ് കുടിപ്പിച്ച് കാശരന അയാളുടെ വീടാണ് കാണുന്ന ബ്രൗൺ കളറുള്ള വീട്. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏകദേശം ഒരു 15-20 million വരെ വില വരുന്നുണ്ട് ആ വീടിന്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലതും ചീത്തയായിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് പിഴച്ചു പോണ ആൾക്കാർ, അതായത് അവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ സംഭവമാണിത്. അവരുടെ വയറ്റിപ്പഴപ്പ് നമ്മൾ നടത്തുമ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടിട്ട് നമ്മൾ നല്ല ഉഷാറായിട്ടങ്ങോട്ട് ചെയ്യുക, അവരങ്ങോട്ട് രക്ഷപ്പെട്ട് പോട്ടെ. നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ഗഡികളല്ലേ. ഇതാണ് നമ്മുടെ ഷക്കീറയുടെ വീട്. ഏകദേശം ഒരു $11.6 million വിലയുണ്ട് ആ സാധനത്തിന്. അപ്പോൾ ഇവർ ഇവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ കൊടുക്കും, അവരിപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ അവർ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ സ്റ്റാർ ആനിലൊരു വീട് വാങ്ങാന്ന് പറഞ്ഞാൽ 5-10 lakh rupees എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അവർക്ക് ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അറിയുന്നൊരു പേരുണ്ട്, നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഫുട്ബോൾ ഇതിഹാസം, ഡേവിഡ് ബെക്കാം. ഡേവിഡ് ബെക്കാമും സ്പൈസ് ഗേൾസിലെ വിക്ടോറിയ ബെക്കാമിൻ്റെ വീടാണ് ആ കാണുന്നത്. ഈ ഐലൻഡിലെ 2nd ബിഗ്ഗസ്റ്റ് ഹൗസാണ് ആ കാണുന്ന സാധനം. അവരുടെ യാച്ചുകളാണ് ആ പുറത്ത് കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. ആ വീടിന് ഏകദേശം 50 million മുകളിൽ വില വരുന്നുണ്ട്. മറ്റേ ഫിലിപ്പ് ഫ്രോസ്റ്റിൻ്റെ വീട് കഴിഞ്ഞാൽ 2nd വീടാണ് ആ സാധനം. ഡേവിഡ് ബെക്കാം ഇവിടെ വീടെടുത്തിട്ട് കുറേ നാളായിട്ടുണ്ട്. അതുപോലെ തന്നെ ആളിവിടേക്ക് ഇപ്പോൾ താമസം മാറ്റി അമേരിക്കയിൽ തന്നെയാണ് പുള്ളി ഇപ്പോൾ സെറ്റിൽ ചെയ്തേക്കണേ. ഫേമസ് ആക്ടറും പാട്ടുകാരത്തിയൊക്കെ ആയിട്ടുള്ള ഗ്ലോറിയ എസ്റ്റെഫാൻ്റെ വീടാണ് ആ കാണുന്നത്. ഏകദേശം $4 million വില ഇപ്പോൾ ആ സാധനത്തിനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ 1-800 കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞൊരു ബിസിനസ് കേട്ടിട്ടുണ്ടാവും, അവരുടെ വീടാണ് ആ കാണുന്നത്. ഏൻഷ്യൻ ഡീസൽ എന്നാണ് ആളുടെ പേര്, ആളുടെ വീടാണ് കാണുന്നത്. ഈ സ്റ്റാർ ഐലൻഡിലെ 1 of the oldest ഹൗസാണത്. മയാമിയിൽ ഷൂട്ട് ചെയ്യുന്ന പല സിനിമകൾക്കും ഈ വീടിന് ലൊക്കേഷനായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിൽ സ്മിത്തിൻ്റെ ബാഡ് ബോയ്സ് 2 എന്ന് പറഞ്ഞ ലൊക്കേഷൻ തന്നെ ആ വീടായിരുന്നു. അമേരിക്കയിലൊരു ഫേമസ് TV സീരീസായ ദ റിയൽ ഹൗസ് വൈഫ്സ് ഓഫ് മയാമിയിലെ ആക്ട്രസ് ലിസ എൻസ്റ്റൈൻ്റെ വീടാണ് ഈ കാണുന്നത്. ആളുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിഡ കോസ്മെറ്റിക് സർജറിയുടെ പ്രസിഡൻറ്റും കൂടിയാണ്. ഏകദേശം ഒരു $40 million ഒതുക്കി പുതുക്കി പണിതൊരു വീടാണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ആസ്തി എന്തായിരിക്കും എന്നൊന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത് 1972 ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്രയും മോഡേൺ അല്ലാത്തതുകൊണ്ട് ഭാര്യയുടെ അഭിപ്രായ പ്രകാരം കെട്ടിയും പുതുക്കി പണിത് കൊടുത്ത വീടാണ്. $40 million. നമ്മൾ ഇത്ര നേരം മയാമിയിലെ സെലിബ്രിറ്റികളും അവരുടെ വീടുകളും അവരുടെ സെറ്റപ്പുകളും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളുടെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ മയാമിയാണ് കാണാൻ പോകുന്നത്. അതായത് കണ്ടെയ്നർ ടെർമിനലാണ് ആ കാണുന്നത്. ഇഷ്ടംപോലെ കണ്ടെയ്നറുകളാണ് ഓരോ ദിവസവും ഇവിടെ വന്നിറങ്ങി പോണത്. കാരണം മയാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു ഷേപ്പ് പറയുമ്പോൾ തന്നെ അതേപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലോറിഡ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മയാമിയിലാണ് ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ വന്ന് പോണത്. കാരണം അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ക്രെയിനുകളിൽ പണിയെടുക്കുന്നവരുടെ ശമ്പളമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അമ്മാതിരി സാലറിയാണ് ഇവിടെ. അമ്മ അമേരിക്കയിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽഡ് ജോബ്സിനൊക്കെ ഭയങ്കര പേയാണ് ഇവിടെ. നമ്മൾ ഈ ഓഷ്ണിക്കുള്ള യാത്ര ചെയ്യുമ്പോൾ മയാമിയുടെ ഡൗൺ ടൗണിൻ്റെ സൗന്ദര്യം കാണുന്നത് ഇത് ഇങ്ങനെ കാണണം. നോക്കി നോക്കിയേ, കോൺക്രീറ്റ് വനങ്ങൾ എന്ന് പറയില്ലേ, അതാണ് സംഭവം. നമ്മളിപ്പോൾ 4 million, 5 million, 10 million, 50 million വീടുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഏകദേശം ഒരു 1 million മുകളിലുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും കോസ്റ്റ്ലിയസ് ആയിട്ടുള്ള പ്ലേസാണ് ഇവിടെ കാണുന്നത്. ഓരോ ഫ്ളാറ്റിനും തന്നെ ഏകദേശം ഒരു 500,000 മുകളിലെങ്കിലും വരും ഓരോ ഫ്ളാറ്റിനും വില.
നമ്മൾ അടുത്ത വാർത്തയിൽ കണ്ടൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞൊളിഞ്ഞ് വീണത്, ഒരു 12 നില ബിൽഡിംഗ് ഇടിഞ്ഞൊളിഞ്ഞ് വീണില്ലേ, ആ ബിൽഡിംഗിൽ തന്നെ ഓരോന്നിനും നമുക്ക് 8 ലക്ഷം രൂപയിൽ മുകളിൽ വില വരുന്നുണ്ട്. അത് വളരെ പഴയൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇത്രയും കൂടി പുതുമയുള്ളൊരു ബിൽഡിങ്ങാണ്, പുതിയ ബിൽഡിംഗ് കൂടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വില വ്യത്യാസം വരുന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. ഞാനൊരു ഏകദേശം കണക്കാട്ട പറയുന്നത്. പിന്നെ ഈ കാണുന്ന ഫ്ലാറ്റുകൾക്കൊക്കെ ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിൽ വില വരുന്നുണ്ട്. കാരണം ഒന്നാമത്തെന്ന് വെച്ചാൽ ഓഷ്യൻ സൈഡ്, രണ്ടാമത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ്, മൂന്നാമത്തെന്ന് വെച്ചാൽ അതിൻ്റെ പോയി വരാനുള്ള സാഹചര്യം സൗകര്യങ്ങളെല്ലാം, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂ. ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റിന് നമ്മളൊരു വീടിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മയാമിയിൽ ജീവിക്കാന്ന് വെച്ചാൽ ഇത്ര എളുപ്പമല്ല കേട്ടാ. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ടെർമിനലില് 3 കപ്പലുകൾ, അതായത് ആജാനബാഹു കപ്പലുകൾ 3 എണ്ണം ഒരേ ടൈമിൽ വന്ന് ലോഡ് ഇറക്കാൻ പറ്റിയത് അല്ലെങ്കിൽ കയറ്റാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കിടക്കുന്നത്. ഒരു ഷിപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ ആലോചിക്കുക, 3 ക്രെയിൻ നിന്നാണ് പണിയെടുക്കണതിൽ ഒരേ സമയം. അപ്പോൾ അതേപോലെ 3 ഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ്, 1000 കണക്കിന് കണ്ടെയ്നേഴ്സാണ് ഇവിടെ വന്ന് പോണത് ഓരോ ദിവസവും. ഡെയിലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ കേട്ടോ, അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ വന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ, ഇതൊക്കെ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ഓരോരുത്തരും ഓരോ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഈ പ്രവാസികൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി തുടങ്ങാനോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ പുറത്തെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനോ നോക്കുന്നത്. ആ സമയത്ത് അവിടെ കിടന്ന് സമരം വിളിച്ച്, ജയി വിളിച്ച് അല്ലെങ്കിൽ കൊടി കുത്തി അതൊക്കെ മുടക്കി കഴിയുമ്പോൾ നമ്മുടെ നാടിനുണ്ടാവണ നഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരായ ജനങ്ങൾ, ഓരോ ജനങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാലാണ് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, നശിച്ച് നാരായണക്കല്ല് മുടിച്ചു പോകും ഈ സംഭവം. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഓരോ ആൾക്കാരുകൾ ഓരോന്ന് ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഡെവലപ്മെൻറ്റ് നാട്ടിൽ ഉണ്ടാവണമെന്നുള്ള മനസ്സിലാക്കിയിട്ട് പുതിയ തലമുറയെങ്കിലും ആ ഒരു രീതിയിൽ വരാൻ നോക്കുക. ന്യൂയോർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാജ്യങ്ങളുടെയും ട്രേഡ് നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ 140 രാജ്യങ്ങളുടെ ട്രേഡ്സ് നടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. ഈ ബിൽഡിങ്ങുകളിലൊക്കെ അവരുടെ ഓഫീസുകളും അവരുടേതായ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. ഈ ബാക്കി കാണുന്ന ഏരിയകളിലുള്ള വീടുകളൊക്കെ ഏകദേശം $1 മില്യൺ മുകളിൽ വിലയുള്ള വീടുകളാണ് ഇവിടെ കാണുന്നത്. ഈ കടലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വിലയുണ്ട്. മറ്റുള്ള ഫ്ലാറ്റുകൾ നമ്മൾ കണ്ടില്ലേ, ഇത് കുറച്ചും കൂടിയും പുതിയ ഫ്ലാറ്റുകളാണ് ഇവിടെ വരുന്നത്. നല്ല ന്യൂ ബിൽഡിംഗ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളെ പച്ച കളറുള്ള വെള്ളത്തിൻ്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ വീടുകളും കൂടിയും കാണുമ്പോൾ, ഈ ഫ്ലാറ്റുകളും കൂടിയും കാണുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ. അടിപൊളി സംഭവമാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ കൂടെയാണെന്ന് നമുക്കാണെന്നുണ്ടെങ്കിൽ കുറേ എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ ഇവിടെയുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ പ്രൈവറ്റ് പാർട്ടികളുടെ ബോട്ടുകൾ, യാച്ചുകൾ, അതേപോലെ തന്നെ ജെറ്റ് സ്കികൾ, ഇവരൊക്കെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെയാണ് അമേരിക്കയിലെ എല്ലാ സിറ്റിയിലും ടൂറിസം ഇവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മയാമി എന്ന് പറഞ്ഞ സ്ഥലം. മയാമിയിൽ ഇത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരുമത്. നമ്മളീ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ കയറി വന്നപ്പോൾ കണ്ടൊരു മറ്റൊരു ഐറ്റമാണ് ഈ ബാക്കി കാണുന്ന സാധനം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീനെ ഫീഡ് ചെയ്യാനുള്ള നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടാർപ്പൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, വളരെ വലിയൊരു സൈസ് സാധനമാണത്. ആ സാധനത്തിന് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം. ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ക് ഉണ്ട്, നമ്മുടെ ആ ഫ്ലോട്ടിംഗ് ഡോക്കാണ്, അവിടെ ചെന്നതിനാണെങ്കിൽ ഈ സാധനത്തിന് കാണാൻ പറ്റും. അതിന് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാടി വന്ന് പിടിക്കുന്നതാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവരുടെ തന്നെ സാധനം വാങ്ങിച്ച് ഈ മീൻ കൊടുക്കുക, അവർക്ക് കാശുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമുള്ള അതിൽ വലിയ കാര്യം. ഈ ഒരു ഐറ്റത്തിന് കാണുമ്പോൾ നമ്മുടെ അമ്മ കുടമ്പുളിയിട്ട് പറ്റിച്ച മീൻകറിയുടെ ടേസ്റ്റാണ് വായാലും തന്നെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, പിടിക്കാൻ പറ്റില്ല. ഇനി അഥവാ പിടിച്ചാൽ തന്നെ ഈ സാധനത്തിൽ നമ്മൾ റിലീസ് ചെയ്തോളണം. റിലീസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. പണി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില മീനുകൾ ഇവിടെയുണ്ട്, പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. ഈ സാധനം ടാർപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽ പെടുന്ന ഒരു സാധനമാണ്. മയാമിയിൽ ചൂണ്ടക്കാർ ഏറ്റവും കൂടുതൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മീനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഫൈറ്റ് തരും. അവർക്ക് ഇവിടെ എൻജോയ്മെൻ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയണമെങ്കിൽ. അപ്പം നമുക്ക് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊടിച്ച് കിട്ടിയ പോലും കറി വയ്ക്കുന്ന കാര്യം നമുക്ക് ഓർമ്മ വരുള്ളെങ്കിൽ, ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ക്യാച്ച് ആൻഡ് റിലീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കിടക്കുന്ന സാധനം.
ഇവിടുത്തെ ഒരു പറയണത് തന്നെ തിന്നാൻ കൊള്ളില്ലാത്ത മീനാന്ന് പറയണ, ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം എന്ന് പറയണ. പക്ഷെ ഈ സാധനം നമ്മൾ പിടിച്ച് വീട്ടിൽ കൊണ്ടത് അവരെങ്ങാനും പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മുടികൂട്ടാ. കാരണം അമ്മാതിരി പൈസ കൊടുക്കേണ്ടി വരും ഈ സാധനത്തിന്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ മീൻ ഇത്ര അടുത്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ എൻജോയ്മെൻറ്റ് കിട്ടിയ മറ്റൊരു സംഭവമാണ് ഈ കിടക്കുന്ന ടാർപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പം നമ്മളിപ്പോൾ പോയത് സെലിബ്രിറ്റീസിൻ്റെ പിന്നാമ്പുറത്തെ കൂടെ ഉള്ളൊരു യാത്രയാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് കാണേണ്ടത് സെലിബ്രിറ്റിയുടെ ഉമ്മറാണ് കാണേണ്ടത്. പക്ഷെ ഒരു കാര്യം കിട്ടുക, നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഒന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ഐലൻഡിൽ സെലിബ്രിറ്റികളുടെ കൂടെ ഒരു വീട് വാങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മൾ പട്ടിനെയൊക്കെ പിടിച്ച് അതിനെ നടത്താൻ കൊണ്ടുവന്ന സമയത്ത് ഈ സെലിബ്രിറ്റികളുടെ ഉമ്മറം കാണാനുള്ള യോഗം ഉണ്ടാവും. അപ്പം നമ്മളോട് എല്ലാവരും സഹകരിക്കുക, അടിപൊളിയായിട്ട് ഇതാണ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കോൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ എന്നാൽ അപ്പം എല്ലാവർക്കും ബൈ ട്ടാ.